എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് കൊട്ടാരക്കരയിലാണ്. ഞാനും ഏട്ടനും കൂടെ തിരുവനന്തപുരം വരെ പോവാണ്. പോകുന്നതിന് ഒന്ന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എനിക്കൊന്ന് ആശുപത്രിയിൽ പോകണം, കുറെ ശരീരമൊക്കെ വീക്കാണ്, ഒന്ന് ഡോക്ടറെ കാണണം. അതിനേക്കാളും വേറൊരാളെയും കൊണ്ടാണ് പോകുന്നത്. ആളെ കാണിക്കട്ടെ. പൊന്നേ, ജാനു ഡി ഇങ്ങോട്ട് പോയിക്കേ. ജാനുവേ, ഞാൻ പോവാണേ. കേട്ടാ ജാനു, അമ്മ പോവാ. എടുക്കോട്ട് നോക്കടി, എടി ഇങ്ങോട്ട് നോക്കടി. ഇതാണ് ഞങ്ങളെ ജാനു. ജാനുവിന്റെ ഗ്രൂമിങ്ങിന് സമയമായി. ഇവളെ മുടി വെച്ചിട്ട് യാതൊരു വഴിയില്ല, മൊത്തം കെട്ട് വീഴുക. അപ്പൊ അവിടെയാണ് ഗ്രൂമിങ് ഉള്ളത്. ഇവളെ ഈ കോലത്തിലുള്ള ഈ പെണ്ണിനെ കൊണ്ട് ഗ്രൂം ചെയ്യണം. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാ. നോക്കാം, കിട്ടിയോട്ടാ. നാനു, അമ്മയുടെ നാനു. അമ്മയുടെ നാനുവിന് ഭയങ്കര പേടിയാട്ടോ. ഞാൻ ഇട്ടേച്ച് പോകുന്ന, ഞാൻ ഡോറ് തുറക്കുമ്പോ ചാടി എണ്ണിക്കും. ഉറക്കത്തിൽ ഞെട്ടി ഞെട്ടി ഉണം നോക്കും. ഞാൻ ഇവളെ കളയാൻ പോവാന്ന് ഇവളുടെ വിചാരം. ജാനു, അമ്മ പോവാണ്. ടാറ്റാ. ഞാൻ ടാറ്റാ. അമ്മ പോട്ടെ. ജാൻസ്, ഇവിടെ ഇരിക്കണോ? ഇവിടെ ഇരിക്കണോ? പൊന്നേ, ആരേ ഈ കാണുന്നേ? എന്താ വാകുവന്തോ? ഗ്രൂമിങ് കഴിയുമ്പോ ഈ സുന്ദരി എങ്ങനെ ഇരിക്കുവന്തോ? ഭക്ഷണം വണ്ടിയിലോട്ട് തരാന്ന് പറഞ്ഞു. അവക്ക് വാരി കൊടുക്കാം. അവക്ക് ചോറും മീനും ഇഷ്ടമാ. ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഇവിടെ കയറി പോവാ. ഇവിടെ കയറണോ? ആ, ഒരു തുണി ഇട്ട് തരാം. നെയിൽ നോണ്ട കയറിക്കോ. അല്ലോമ്പേ. ആ പോട്ടെ, ആ കയറിക്കേ. കയറിനീ, ഞാൻ എടുത്തു വെക്കണം നിങ്ങളെ. അവക്ക് ആ മുത്തങ്ങ് ഇഷ്ടപ്പെട്ടു. അതുവഴി ചാടി പോവല്ലേ? അമ്മേടെ ജാനുവേ, ജാക്കി പാവം വിഷമിച്ച് നോക്കി നിക്കുകയാണ്. ഇവളെ കൊണ്ട് വരുന്ന കാണുമ്പോ ഇവിടെ മേടി, ഇവളെ ഞാൻ കൊണ്ട് കളയുവോന്ന. മൂന്ന് ഏട്ട മേടിച്ചോണ്ട് വന്നു. ഇത് നോക്കി, ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. എന്റെ ജാനു എടുത്തിട്ട് മീൻകറി ഉള്ള ചോറ് തരാവോന്ന് ചോദിച്ചാ. ജാനു, ഇത് കണ്ടോ നീ? എന്തൊക്കെ നമ്മൾ ഇനി കഴിക്കുന്നേ? നമുക്ക് എല്ലാം കഴിക്കാം. മീൻകറി ഉണ്ട്, പിന്നെ എനിക്കറിയാത്ത കുറെ കറികളുണ്ട്. ഫിഷ് ഫ്രൈയുടെ താഴെ ഏതാണ്ട് എല്ലാം കൂടെ ഉണ്ട്. എനിക്കും ഏട്ടനും ജാനുവിനും കൂടെ ഒരൊറ്റ ഊണെ മേടിച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾക്കിത് ധാരാളമാ. ഊണ് കണ്ടപ്പോളെ ജാനു മയങ്ങി. ഊണ് കഴിഞ്ഞിട്ട് കുഞ്ഞുവാവ ഉറങ്ങുന്നതാണ്ട്. ഉറങ്ങുന്നേണ്ട, പകുതി കണ്ണ് തുറന്നു വെച്ചിട്ടുണ്ട്. നാണുവേ, ജാനുവേ, ആ അമ്മ ഉണ്ട് ഇവിടെ കേട്ടോ. ചാച്ചിക്കോ, ഇട്ടിട്ട് പോത്തില്ലേ? അവളെ വേടി അവളെ കളഞ്ഞിട്ട് പോന്നെ. കണ്ണൂരെ അമ്മ ഇതുപോലെ കൊണ്ടുവന്നിട്ടല്ലേ എന്റെ അടുത്ത് കളഞ്ഞിട്ട് പോയെ. അതുപോലെ ഭക്ഷണം കഴിച്ച് ഭയങ്കര ക്ഷീണം. കുഞ്ഞു ഭയങ്കര ഉറക്കമാണ്. ഇവിടെയാണ് നമ്മുടെ കുട്ടിയെ നമ്മള് ചെയ്യിക്കുന്നത്. അയ്യോ, ആദ്യം വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് ചോദിക്കട്ടെ. പടത്തേലിരിക്കുന്ന പിള്ളേരെ കേട്ടെ. ജാനുവേ, ജാനു, അമ്മ ചാറ്റാ പോവാ. വരുന്നുണ്ടോ? ഞാൻ പോവാണേ. നീ അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ശരി എന്നാ. ഇപ്പൊ എന്നെ ഗ്രൂം ചെയ്യാനാണോ വന്നേ? ജാനു, അമ്മ പോവാ. വരുന്നോ? ജാനു ഡി, എടി ഭ്രാന്തി, ഞാൻ പോവാന്ന്. ഉറക്കഭ്രാന്തി, ഉറക്കപ്പിച്ചാണ്. നമ്മൾ എവിടെയാ? ജില്ല മാറി. പത്തനംതിട്ട മാറി. നമ്മൾ തിരുവനന്തപുരത്ത് എത്തി. വണ്ടി കൂട്ടാവേ. ഇതാണ് ഞങ്ങളുടെ ജാനു. ഓ, നിനക്കിപ്പ എന്നെ വേണ്ട അല്ലേ? എന്റെ അടുത്തെങ്കിലും വരണ്ട. ഇതാണ് കട. ആ, അവിടെ ഇരുന്നോ. ആരെല്ലാം എടുത്തോണ്ട് പോന്നെ. അയാത്രപ്പുണ്ടോ? പോയി സുന്ദരി കേട്ടോ. ജാനു ചേട്ടന്റെ കൂടെ പോയി. അകത്ത് കയറ്റി വന്നു. ജാനു ടാറ്റാ. അയ്യോ, നമ്മുടെ കൊച്ചു പോയി. അവക്ക് നമ്മളെ വേണ്ടാ തോന്നേട്ടാ. ആള് പോയി. ഞാനീ ദേനിയുമായിട്ടെന്നെ നോക്കുന്നു. എന്നെ വിട്ടുകൊടുത്തോ അമ്മേനെ. അടുത്ത് സാനിറ്റൈസ് ചെയ്യും. ഏട്ടനെ കൊണ്ട് വന്നിട്ട് ഞാനും നോക്കൂ. എന്നെ ഇട്ടിട്ട് നിങ്ങളും പോകണം മനുഷ്യന്ന്.
അങ്ങ് സൂചിച്ചാൽ തോന്നുന്നു എ സി അങ്ങ് പിടിച്ചു. നമ്മള് കണ്ണാടിക്ക് ഇപ്പറയാണേ, യാത്ര ചെയ്ത് വന്നതിന്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അയ്യോ എന്റെ കൊച്ചിനെ പതുക്കെ ചെയ്യണേ പതുക്കെ ചെയ്യണേ. കുട്ടിയെ വേദനിപ്പിക്കാണ്ട് ഞാൻ വളർത്തുന്ന കുട്ടിയ. ഇപ്പൊ മനസ്സിലായി നിന്നെ ഒന്ന് മുടിജീകാൻ വിളിക്കുമ്പോ നിനക്ക് അഹങ്കാരമല്ലായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കാവേ, ഞാനുണ്ട്. ഞാൻ കണ്ണാടിക്ക് ഇപ്പറയാ. എന്റെ പറ്റുമോനെ നോക്കുന്നു നോക്കിയ ഞാൻ പോകുന്നുണ്ടോന്ന്. ഞാൻ ഇരിക്കുമ്പോ അവള് ചാടുക. അടങ്ങിയിരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. ആ മതി മതി, ഞാൻ ഇവിടെ ഉണ്ട് 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 എടി ഉണ്ടടി ഇവിടെ ഉണ്ട് ഉണ്ട് ഉണ്ട്. മതി, നഖം വെട്ടിക്കേ. ഞാനത് കണ്ടുപിടിക്കാൻ വന്നില്ലേ, ഇത്തിരി നഖം ഉണ്ടല്ലേ, വെട്ടിട്ടില്ല. ആ ചെ ഹിന്ദി നാക്കും ജാതാ ഇസ്കോ ബഹുത്ത് ഹൈ. ആപ്കാ നാം ക്യാ ഹൈ? കിധർ സേ ഹോ? അസം. മതി മതി, ഞാൻ പോകുന്ന, നീ അടങ്ങിയിരുന്നില്ലെങ്കിൽ. എന്നെ വന്നെ ആ ഇട്ടിട്ട് പോത്തില്ലടി. കാം കല്ല വിചാരോ, ഇവിടെ വേറൊരാളെ കണ്ടോ. അവിടെ നിന്ന് തന്നെ നോക്കുക, ഞാൻ പോയോ. അമ്മ എവിടെ നിൽക്കാം, മക്കൾ അവിടെ നിന്ന് മുടിയും. എൻ്റെ കുട്ടിയായിരുന്നേ. അമ്മ എവിടെ ഉണ്ടോ, കേട്ടോ, കരയി വേണോ? ആഹാ, ഞാൻ വരും, പോകണേ, പണി നടക്കത്തില്ല. ഞാൻ എന്നാ പുള്ളിയും ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പിട്ടോണ്ടിരിക്കുക. ഡി ഉമ്മ കൊടുത്താലും നിവിടത്തില്ലടി, ഉറക്കം വരുന്നുണ്ട്. യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണമായിരുന്നു. ആദ്യം ഒരു 10 മിനിറ്റ് നല്ല പാവം വെച്ചായിരുന്നു, തനി സ്വഭാവം പുറത്തു വന്നു തുടങ്ങി. ജാക്കി ഭാഗം മാനസിക വിഷമത്തില്ല. ഞാൻ ജാനുവിനെയും കൊണ്ട് പോരുന്നുണ്ട്. ഇനി അവന് പറ്റിയല്ലോ ഉണ്ടോ നോക്കട്ടെ. ആ ടോയ്സ് ഒക്കെ ഉണ്ടല്ലേ. ജാനുവിനൊരു പാവക്കുട്ടിയെ മേടിച്ചു കൊടുക്ക. ഇവരിപ്പോ തിരുവല്ലയിലൊരെണ്ണം തുടങ്ങുന്നുണ്ട് ഇതിന്റെ തന്നെ, അപ്പൊ നമുക്ക് എളുപ്പമായി. എങ്ങനെയുണ്ട് കുളി? അയ്യേ ഇത്ര ഉള്ളായിരുന്നു ജാനുവേ, നമ്മുടെ ജാനുവേ. ഇല്ലേ, കുളിച്ചോ കുളിച്ചോ. പിന്നെ ഞാൻ കുളിപ്പിക്കാൻ പിടിക്കും, പിന്നെ കടിച്ചില്ലേ കഴിഞ്ഞ സി. പാവം പാവം. हमारे घर पे है ना 17 कुत्ता है और वो देसी वाला है ज्यादा सा, तो उसके ऊपर वो गई है, उसके साथ ही खेलते हैं. जानवी നോക്കുന്നു, ദേഷ്യത്തോടെ നോക്കുന്നു. ഇനി നോക്കലെ അവിടെ കിടന്ന് കുളിക്കുന്നു. ഞാൻ കൊണ്ടുപോകത്തില്ല, കുളിച്ചിട്ടൊക്കെ പോകും. എന്നെയും കൊണ്ടുപോകാൻ നിൽക്കുകയാണ്, പൊടി വെള്ളം കോരി പിടിക്കാതെ. കുളിച്ചിട്ട് തേണ്ട എന്തൊക്കെയാ തേക്കുന്നുണ്ട്, ചിലപ്പോൾ കണ്ടീഷണർ പോലെ അല്ലായിരിക്കും. ഞാൻ എൻ്റെ കുളി കഴിഞ്ഞു,
ഷാംപൂ കണ്ടീഷണർ ഒക്കെ ഇട്ട് കുളിച്ച്. ഇവരറിയുന്നില്ലല്ലേ ഇത് പറമ്പിൽ കൂടെ നടക്കുന്ന ജാനു വന്ന് നല്ലോണം തണുത്തവള്. സുന്ദരിയായല്ലോ, ഇതാരാ ഇത്? ചടങ്ങി നടങ്ങി മര്യാദയ്ക്ക് നിന്ന് പണിഞ്ഞോണ്ടിരുന്ന ചുണ്ടി അമ്മ പൊന്നി നാനുവി അമ്മ നാനുവി കൊച്ചി പാപ്പ തരാൻ കേട്ടോ ഇത് കഴിഞ്ഞു. ജാനുവിന്റെ സ്വഭാവം ജാനു ഏ മൂപ്പ ടച്ച് കറിനായി വേട്ടെ പോകും. ഗുണ്ട ഞാനെന്നെ പിടിക്കാൻ ആള് വന്ന് എന്നെ കടിക്കാൻ വല്ല പാനുണ്ട്. അവളെ മുഖത്തേക്ക് ഞാൻ എന്നും വെട്ടി കൊടുക്കും. ഇതാരാ ഇത്? അയ്യോ ഇതാണോ സുന്ദരി? അങ്ങോട്ട് തിങ്ങിനല്ലായിരുന്നല്ലോ, നോക്കട്ടെ. മൊത്തത്തിൽ മാറി, ആളാകെ മാറി. ഇതാരാ ഇത്? ഈ പെണ്ണേതാ? ഈ പെണ്ണേതാ? ജാനുവേ, ഇതാരായത്?
അമ്മയുടെ കുഞ്ഞങ്ങ് ശുണ്ടരിയായല്ലോ. വരുന്നില്ലേ? അത് ഇവിടെ തന്നെ നിൽക്കാനാണോ ഇന്നത്തെ പ്ലാന്? ആ ഒരു കാര്യം ചെയ്, ഇവിടെ നിന്നു, വരണ്ട. അവരൊക്കെ ഇപ്പൊ പരിചയക്കാരായി. ചക്കരി അല്ല, നീ വരണ്ട, ഞങ്ങള് പോവാ. വരണ്ട വരണ്ട. ആ പിന്നെ അവളല്ലായിരിക്കണം. പോവാന്ന് പറ അടുത്ത മാസം. ഇനി ഇനി എന്താ ചെയ്യണ്ടേ? നമുക്കിനി അടുത്ത മാസം തരാം. വേണ്ട, അത് ചെയ്ത് തന്നെ ബൈ. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറയുന്നില്ലേ? ഇനി ഇത്രയാക്കി തന്നതും പോരാ. ഈ ചാടിപ്പോലെ ചാടിപ്പോലെ ഞാൻ ഇറങ്ങി വാ. എങ്ങനെയുണ്ട് പുറത്തിറങ്ങിയ ജീവിതം? പുറം ലോകം എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ ഏട്ടന്റെ വീട്ടിലെത്തി. ഇവിടെ പെയിന്റിംഗ് നടന്നോണ്ടിരിക്കുക, പെയിന്റിംഗ് എല്ലാം ആര് കൂട്ടിയിരിക്കുക. പെയിന്റ് അടിയോട് പെയിന്റ് അടിയാണ്. ഏട്ടൻ കൂടി വിളിച്ചെത്തി നോക്കൂ. ഇതാണ് ജാനുവിന്റെ മോന്. അപ്പൊ ഇവിടെ ശാന്തിഗിരിയിലുള്ള ഒരു ചേച്ചി ചവിട്ടി തിരുമാൻ വരുന്നുണ്ട്. ചവിട്ടി തിരുമ എന്നെ ഒന്ന് ചവിട്ടി തിരുമ്പേ ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ ചവിട്ടി ഉടിയുള്ളു, ചവിട്ടി കൂട്ടുവാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പെണ്ണിനെ വന്നപ്പോഴൊക്കെ മെനപിടിച്ച പെണ്ണാ കേട്ടോ, ഒരു മെനപിടിച്ച പെണ്ണ്. ഇവിടെ ഒരു മിനിറ്റ് എന്നെ ഒറ്റയ്ക്ക് ഇരുത്തത്തില്ല. ഇവളുടെ സംശയം ഞാൻ ഇവളെ ഇട്ടിട്ട് പോകുന്നു. ഇവിടുത്തെ അമ്മയെ കാണുമ്പോഴേക്ക് ഓടുക. അമ്മ ഉണ്ടാ മീനൊക്കെ വറുത്ത് കൊച്ചിന് ചോറൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഞങ്ങൾക്കില്ല കേട്ടോ. ജാക്കിയുടെ അനിയത്തിയാണ് അമ്മേ ജാനു. ജാക്കിയുടെ അനിയത്തി ലുല്ലു ഓടി. നിന്റെ പേര് കൊള്ളത്തില്ലെന്നാ ഇവിടുത്തെ അമ്മ പറഞ്ഞ കേട്ടാ. ഞാനും അമ്മ പറഞ്ഞ നിന്റെ പേര് കൊള്ളൂല, നിനക്ക് വല്ല ലുല്ലു എന്ന് പേര് വേണം, വെറൈറ്റി പേര്. ലുല്ലുവിനെ കട്ടില്ല ഞങ്ങളുടെ ഞാൻ. ഏഹ് അയ്യടി എന്റെ ജാക്കരയാ ഇത്. ജാക്കി അറിയണ്ട, ജാക്കി ചങ്ക തകർന്ന് നിൽക്കുവോ. ജാനുവേ ഇവിടെ പെയിന്റിങ് നടന്നോണ്ടിരിക്കുന്നുണ്ട്. സാധനമൊക്കെ ഇങ്ങനെ വാരി കൂട്ടി പലയിടത്ത് മുറിയെല്ലാം ഒഴിച്ചിട്ടിരിക്കുക. പെയിന്റിങ് ഉണ്ട്, പെയിന്റ് അടിച്ചോണ്ടിരിക്കുക എല്ലാം കൂടെ. അമ്മ പറ ഇത്രയും നല്ല മുഖത്ത് നോക്കി എങ്ങനെയാ ജാനു എന്ന് വിളിക്കുന്നെന്ന്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക്. ജാനു ജാനു അമ്മയുടെ കുഞ്ഞെ, അമ്മയുടെ കുഞ്ഞെ. സ്റ്റെപ്പ് ചെയ്യുന്ന എടുത്ത് താഴെ ചാടുകയാണ് ഈ പെണ്ണിന്റെ പരിപാടി. ഒക്കെ എല്ലാവരും പേടി ദിവസം കണ്ടോ. ഞാൻ പേണിട്ടു വെച്ചു കിടക്കല്ലേ അവള്. നമ്മളൊന്നും പറയണ്ട, ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് എത്തുമല്ലോ. ഇവിടെ പെയിന്റിങ് ആട്ടാ. ഞാൻ പറഞ്ഞല്ലേ എന്റെ കുട്ടി ഒരു മിനിറ്റ് ഉറങ്ങത്തുമില്ല, എങ്ങും പോകത്തുമില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോ ഈ സ്റ്റെപ്പ് ഒന്ന് കയറി എന്ന് വിചാരിക്കുക. മേടി മൊത്തം പെയിന്റ് കാരാട്ടാ. ഞാൻ സാക്ഷി വിളിക്കരുത്, ഞാൻ അവരുന്നേ. പെയിന്റിങ്ങിന്റെ പരിപാടി നടന്നോണ്ടിരിക്കുക. മക്കള് അമ്മ ഇവളെ ലുല്ലു എന്നേ വിളിക്കുള്ളൂ. ആണോ ലുല്ലു? ഞാനും പെയിന്റ് കുടിക്കല്ലോ, ഒന്നാമത് വെള്ളത്തിരിക്കുക. നീ കാക്കയും പൂജ കാണിച്ച് ഞാൻ ഇവിടെ ചോറ് കൊടുത്തോണ്ടിരിക്കുക മീനും കൂട്ടി. ഇതാണ് ഇവിടുത്തെ മുറ്റം. ആ അവളിവിടെ കിടക്കുമ്പോ നമ്മൾ ഓർക്കും അവളിവിടെ കിടന്നേ. ഇപ്പൊ കണ്ടോണേ വേണ്ടി വരുന്നു ഇവള്. എനിക്കിപ്പോ ഞാനിപ്പോ എങ്ങനെ നാളെ ആശുപത്രിയിൽ പോയി ഒഴിയാൻ വരുന്നതിനെ കൊണ്ട് ഇവിടെ ഒഴിക്കത്തില്ലല്ലോ. ഇങ്ങനെ പോയാ അമ്മ എവിടെ ഇരിക്കുക? മക്കള് പോയി കിടന്നുറങ്ങിക്കേ. നിന്റെ പെരുമാറ്റം കണ്ട നാട്ടുകാർ ഓർക്കത്തില്ല നിന്റെ പെറ്റത്. ഞാനാണ് നിന്റെ പെറ്റതല്ലാ. എന്നാ ചോറൂണ്, ചോറ് കഴിച്ചേ. മനസ്സിലായി, മുള്ളു തിന്നാനുള്ള പരിപാടിയില്ല. മീൻ മീന് മാത്രമായിട്ട് തരുന്ന മീന് മാത്രം കഴിച്ചാൽ. ആകെ ക്ഷീണിതയായിരിക്കുന്നത് എന്നെ കൊണ്ട് ഇന്നിനും വയ്യ. ഇനി ഇവിടെ നിന്ന് കുറെ സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് പെടുക്കാനുണ്ട്. പണിയാൻ ആളുണ്ട്, അതുകൊണ്ട് എനിക്ക് പണിയൊന്നുമില്ല. എന്നാലും വയ്യ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ നമുക്ക് ഉടനെ വേറെ വീഡിയോമായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പം ടാറ്റാ. ഞാൻ എന്റെ വൈ തിന്നുന്നേ, എന്റെ വൈ തിന്നുന്നേന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത എന്തോ നമ്മൾ തിന്നുന്നേന്ന്. റംബൂട്ടാൻ കവറിലിരുന്നത് കൊണ്ടുവന്ന് തന്നെ ഈ കൊച്ചെന്താ തിന്നുന്നേന്ന് കണ്ടോ നോക്കിക്കേ. റംബൂട്ടാൻ എന്റെ മോക്ക് ഇപ്പൊ തന്നെ തന്നെ കൊണ്ടുവച്ച് പൊളിച്ച് തിന്നുക. കവറിങ് കവറിലിരിക്കുന്നെങ്കിൽ എനിക്ക് തരുമോ? അതിന്നു അവളോട് ഒറിജിനൽ സ്വഭാവം പുറത്തെടുത്ത്. അമ്മ മുടി കെട്ടിയോ ചേട്ടൻ മോനെ? മക്കളെ ഓരോന്ന് പറയുന്ന പൊട്ടിച്ചാൽ നിനക്കിട്ട് ഞാനിപ്പോ പൊട്ടിക്കും. ഞാൻ കുരുത്തക്കേട് തുടങ്ങി. ഇപ്പളാ കുരുത്തക്കേട് തുടങ്ങിയത്? ഞാൻ പാവമായിട്ട് അഭിനയിച്ചതാണ്. കവറിൻ്റെ അകത്ത് കയറി കിടക്കും ഇപ്പളെ. എന്ത് പറയട്ടെ, ഞാനിൻ്റെ ചോറ് ഇരിക്കുന്നുണ്ടോ? ഞാനിൻ്റെ ചോറും ഒരു കോപ്പയിൽ വെള്ളം. അവൾക്ക് ആ കളറുള്ള കപ്പ ഇഷ്ടം. മക്കളേ എന്റെ റംബൂട്ടാനും ഞാനോ? നോക്കട്ടെ അമ്മ, നോക്കട്ടെ. തുപ്പ തുപ്പ. അപ്പൊ ഞങ്ങള് ഡാറ്റാ. ഡാറ്റ പറ, ഡാനു ഡാറ്റ പറ. ഡാറ്റ
അമ്മ മെനു എടുക്കോടെ രാത്രി മെനു ആ എന്തെങ്കിലും മതിയമ്മേ എനിക്ക് വിളിച്ചമ്മേ നോക്കുന്നു അമ്മ ഭയങ്കര പേടിയാ അമ്മ ഒന്നും വിളിച്ചമ്മേ അമ്മ പേര് മാറ്റി ജോലി പോന്നോ ജോലി ജൂലി കം എന്ന് പറയുന്നു പോന്നോ എന്നെ നോക്കുന്നു നമ്മള് ടാറ്റാ പറഞ്ഞേ ഓടി വന്ന അമ്മ ഭയങ്കര പേടിയാ ഓടി ഓടി എന്റെ മക്കളെ റംബൂട്ടാ വന്ന ഹായ് ഹായ് കുഞ്ഞിന്റെ അല്ലേ ഇത് എന്റെ കുഞ്ഞിന്റെ അല്ലേ ഇത് അമ്മ പോയപ്പോ ഇറങ്ങി വന്നാണ്ട് എന്റെ കള്ളി പെണ്ണത്